ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിപ്പോൾ ബ്രെഡാണ് എടുത്തേക്കണത്, പിന്നെ മുട്ട. ഞാനിപ്പോൾ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി സവാള ഒരു അര പകുതി സവാള കുഞ്ഞു കഷ്ണമാക്കിയതും രണ്ട് വെളുത്തുള്ളിയും, പിന്നെ ഇത് ചീസാണ്. അതിനുശേഷം നമുക്ക് ഇതായതുപോലെ ചീസ് എടുത്തിട്ട് ഇതുപോലെ വയ്ക്കാം. ഈ ചീസ് തന്നെ വേണമെന്നില്ല, നമുക്ക് മറ്റേ ബട്ടറായാലും മതി. ബട്ടർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ള കാരണമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ട എടുക്കാം. മുട്ടയിലേക്ക് ഞാനിപ്പോൾ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും, അതായത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഈ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒരു ബ്രെഡ് നാല് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടറോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനുശേഷം ഓരോ ബ്രെഡ് സ്ലൈസേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഈ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ബ്രെഡ് പെട്ടെന്ന് കുതിർന്ന് അങ്ങ് പോവുക. അതുകാരണം വെക്കാനൊന്നും പറ്റില്ല അധിക നേരം. അതുകൊണ്ട് നേരെ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനെല്ലാം നമ്മൾ അതുപോലെ റെഡിയാക്കിയെടുക്കാം. ഒരു സൈഡാകുമ്പോൾ അപ്പുറത്തോട്ട് മറിച്ചെടുക്കാം. അധികം അങ്ങ് മുരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്നാകുമ്പോഴേക്കും നമുക്ക് വേഗം എടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും അതുപോലെ അങ്ങ് ചെയ്തെടുക്കാണ്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.